ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദാരിയാസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചെറുനാരങ്ങ വെച്ചിട്ട് നമ്മുടെ വീട്ടിൽ നമുക്ക് സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല കുഞ്ഞു കുഞ്ഞു ടിപ്പുകളായിട്ടാണ് കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്രദമായിട്ട് തോന്നുള്ളൂ കേട്ടോ. അപ്പോൾ എന്തായാലും സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രദ്ധിക്കുക. പിന്നെ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ഒന്ന് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യണേ. അപ്പോൾ നമുക്ക് വൈകാതെ വീഡിയോയിലോട്ട് പോകാം. ഫസ്റ്റ് ടിപ്പ് ഞാൻ കാണിക്കുന്നത് ചെറുനാരങ്ങ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഒരുപാട് ഉപയോഗങ്ങളുണ്ട് കേട്ടോ നമുക്ക് ചെയ്തെടുക്കാനായിട്ട്. അതിലേറ്റവും സിമ്പിളായിട്ടുള്ള ടിപ്പുകളാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ടിപ്പ്, നമ്മൾ വെണ്ടയ്ക്കൊക്കെ കട്ട് ചെയ്യുന്ന സമയത്ത് വെണ്ടയ്ക്ക ഒരു കൊഴുകൊഴുപ്പാണല്ലോ, വെണ്ടയ്ക്ക എപ്പോഴും കട്ട് ചെയ്യുന്ന സമയത്ത് എന്തോ ഒരു കൊഴുപ്പുണ്ടാവും വെണ്ടയ്ക്കയിലും കത്തിയിലൊക്കെ ഉണ്ടാവും ആ ഒരു കൊഴുപ്പ്. അപ്പോൾ നമുക്ക് ആ ഒരു കൊഴുപ്പില്ലാതെ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കത്തിയിൽ കുറച്ച് ചെറുനാരങ്ങ ഇതേപോലെ ഒന്ന് ഉരച്ച് കൊടുക്കട്ടോ. അങ്ങനെ ഉരച്ചിട്ട് നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് വെണ്ടയ്ക്ക കട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും ചെയ്യും. മാത്രമല്ല നമുക്ക് ഒറ്റൊറ്റായിട്ട് കഷ്ണങ്ങൾ ഇങ്ങനെ വെവ്വേറെ ആയിട്ട് കിട്ടാനായിട്ട് പറ്റും ചെയ്യും കേട്ടോ. അപ്പോൾ ആ ഒരു കൊഴുപ്പൊന്നും ഉണ്ടാവില്ല കേട്ടോ. നമ്മൾ കുറച്ച് കട്ട് ചെയ്തിട്ട് പിന്നെയും കുറച്ചും കൂടെ കത്തിയിൽ ഇതേപോലെ ഒന്ന് ഉരച്ച് കൊടുക്കുക കേട്ടോ ചെറുനാരങ്ങ. അപ്പോൾ ഇതേപോലെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും ആ ഒരു വെണ്ടയ്ക്ക കട്ട് ചെയ്യുന്ന ആ ഒരു ജോലി നമുക്ക് ഒരു അറപ്പായി തോന്നൂല കേട്ടോ. നല്ല രീതിയിൽ തന്നെ നമുക്ക് വെവ്വേറെ ആയി കിട്ടാനായിട്ട് പറ്റും. അപ്പോൾ എല്ലാവരും ഈ ഒരു ടിപ്പ്, ഈ ഒരു കുഞ്ഞു ടിപ്പൊന്ന് ചെയ്ത് നോക്കണേ. ഇപ്പോൾ നാരങ്ങ നമ്മൾ വീട്ടിൽ അച്ചാറുണ്ടാക്കാനും അതേപോലെ ജ്യൂസ് ലൈം അടിക്കാനും മാത്രമല്ല കേട്ടോ ഒരുപാട് ഉപയോഗങ്ങളുണ്ട് കേട്ടോ നമുക്ക് ചെറുനാരങ്ങ വെച്ചിട്ട് ചെയ്തെടുക്കാനായിട്ട്. ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താന്ന് നോക്കാം. അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് നമ്മുടെ വീട്ടിൽ ഇതേപോലെ കുറേയേറെയൊക്കെ ചെറുനാരങ്ങ വാങ്ങിച്ച് വെക്കുന്ന സമയത്ത് നമുക്ക് കേട് വരാതിരിക്കാനുള്ള നല്ലൊരു ടിപ്പാണിത്. അപ്പോൾ അതിനായിട്ട് ഇതാ ഞാൻ നല്ല രീതിയിൽ തന്നെ കഴുകി തുടച്ചതിന് ശേഷം ഓരോ പേപ്പറിലോട്ടേക്ക് ഓരോ ചെറുനാരങ്ങ ഇതേ രീതിയിൽ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഓരോന്നെണ്ണം എടുത്തിട്ട് ഇതേപോലെ ഒന്ന് ചുറ്റി കൂട്ടിയിട്ട് ഒരു കണ്ടെയ്നറിലോട്ടേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ആ ഒരു കണ്ടെയ്നർ നല്ല രീതിയിൽ തന്നെ ഒന്ന് എയർ ടൈറ്റായിട്ട് അടച്ച് വെച്ചിട്ട് നമ്മൾ ഫ്രീസറിൽ വെക്കുന്ന സമയത്ത് നമുക്ക് നല്ല രീതിയിൽ തന്നെ നമ്മുടെ ചെറുനാരങ്ങ നമുക്ക് കേടാവാതെ തന്നെ നമുക്ക് ആവശ്യാനുസരണം എടുക്കാനായിട്ട് പറ്റും ചെയ്യും കേട്ടോ. ഇതേ രീതിയിൽ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അപ്പം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ഇതേപോലെ പൊതിഞ്ഞെടുക്കേണ്ട സമയത്ത് ഓരോന്നായിട്ട് വെവ്വേറെ തന്നെ ഇതേ രീതിയിൽ പൊതിഞ്ഞെടുക്കുക കേട്ടോ. ഒന്നായിട്ട് കൂട്ടത്തോടെ പൊതിഞ്ഞെടുക്കാതെ ഓരോന്നായിട്ട് തന്നെ ഇതേ രീതിയിൽ പൊതിഞ്ഞെടുത്തിട്ട് നമ്മൾ കണ്ടെയ്നറിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കുന്ന സമയത്ത് നമുക്ക് കുറേയേറെ കാലം നമുക്ക് ചെറുനാരങ്ങ കേടാവാതെ എടുക്കാനായിട്ട് പറ്റും. അപ്പം എല്ലാവരും ഈ ഒരു ടിപ്പും ചെയ്ത് നോക്കണേ. അപ്പോൾ ചെറുനാരങ്ങ കേടുകൂടാതെ ഇരിക്കാനുള്ള മറ്റൊരു ടിപ്പും കൂടെ ഞാനിതിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതായി കണ്ടെയ്നറിലോട്ടേക്ക് ഞാൻ ഒരുപാട് ചെറുനാരങ്ങ ഇതേ രീതിയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ചെറുനാരങ്ങ മുങ്ങിക്കിടക്കാൻ പാകത്തിന് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കണം കേട്ടോ. ഈ ചെറുനാരങ്ങ ഇട്ടിട്ട് ഈ വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോൾ അതിൻ്റെ മുകളിലോട്ടേക്കായി നിൽക്കണം വെള്ളം. ഇനി നമുക്ക് ഈ ഒരു പാത്രം നല്ല രീതിയിൽ നിന്നും അടച്ചു വെച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഇതേ രീതിയിൽ ഫ്രിഡ്ജിൽ വെക്കുന്ന സമയത്തും നമുക്ക് ഇതേപോലെ കുറേ കാലം നമുക്ക് ചെറുനാരങ്ങ കേടുകൂടാതെ ഉപയോഗിക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഈ ഒരു രണ്ട് ടിപ്പ് ഞാൻ കാണിച്ചതിൽ ഏത് ടിപ്പാണോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നത് അതൊന്ന് നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യണേ. അപ്പോൾ അടുത്ത ടിപ്പിന് ഞാൻ കാണിക്കുന്നത് നമ്മുടെ വീട്ടിൽ ഈച്ചയും കൊതുകിനെയൊക്കെ ഓടിക്കാൻ പറ്റിയിട്ടുള്ള ടിപ്പാണ് കേട്ടോ ചെറുനാരങ്ങ വെച്ചിട്ടുള്ള. അപ്പോൾ അതിനായിട്ട് ഇതാ ചെറുനാരങ്ങയിൽ കുറച്ച് ഗ്രാമ്പു ഇതേ രീതിയിലൊന്ന് കുത്തി വെച്ചിട്ട് നമ്മൾ കിച്ചണിൽ കൗണ്ടർ ടോപ്പിലൊക്കെ ഏതെങ്കിലും ഒരു മൂലയിൽ ഇതേപോലെ വെച്ചെടുത്ത് കഴിഞ്ഞാൽ ഒരിക്കലും ഈച്ച പ്രാണികളൊന്നും വരില്ല കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ ഒരു ടിപ്പും ചെയ്ത് നോക്കാം. അതേപോലെ അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് ചെറുനാരങ്ങ എടുത്തിട്ട് ഇതേപോലെ ഒന്ന് കയ്യിൽ ഇങ്ങനെ ഉരച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നൊക്കെ നല്ല സോഫ്റ്റായി കിട്ടാനും അതേപോലെ നമ്മൾ മീനിറച്ചൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കൈയൊക്കെ ഭയങ്കര ഒരു ബാഡ് സ്മെല്ലായിരിക്കുമല്ലോ, ആ സ്മെല്ലൊക്കെ പോയി കിട്ടാനും ഒക്കെ നല്ലത് തന്നെയാണ് കേട്ടോ. ഇതേപോലെ ചെറുനാരങ്ങ എടുത്തിട്ട് ഇതേപോലെ ഒന്ന് കയ്യിലൊക്കെ ഒന്ന് ഉരച്ചെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നൊക്കെ ചുളിവുകളൊക്കെ പോയിട്ട് നല്ല സോഫ്റ്റായി കിട്ടും ചെയ്യും. മാത്രമല്ല നമ്മുടെ കൈക്കൊക്കെ നല്ലൊരു സ്മെല്ലും കൂടി ആയിരിക്കും കേട്ടോ ഈ ഒരു നാരങ്ങൻ്റെ. അപ്പോൾ എല്ലാവരും ഈ ഒരു ടിപ്പും ചെയ്ത് നോക്കണേ. അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് നല്ലൊരു ക്ലീനിങ് സൊല്യൂഷനാണ് കേട്ടോ ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായിട്ട് ഇതാ ഒരു പാത്രത്തിലേക്ക് ഒരു മുറി ചെറുനാരങ്ങ നല്ല രീതിയിൽ തന്നെ ഒന്ന് പിഴിഞ്ഞെടുക്കുന്നുണ്ട്. ഇനി ഞാൻ കുറച്ച് കോട്ടൺ പഞ്ഞിയാണ് കേട്ടോ ഇവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ചെറിയ പീസാക്കിയിട്ട് ഈ ഒരു പഞ്ഞി ഇതിലേക്ക് ഞാൻ ചെറുനാരങ്ങൻ്റെ ജ്യൂസിലേക്ക് ഇതെല്ലാം ഈ പഞ്ഞിയെല്ലാം ഇതേ രീതിയിലൊന്ന് മുക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ.
അങ്ങനെ പഞ്ഞിയെല്ലാം മുക്കി കൊടുത്തതിന് ശേഷം ഒരു ചെറിയ പാത്രത്തിലോട്ടേക്ക് ഈ പഞ്ഞിയെല്ലാം വെച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇത് ഫ്രിഡ്ജിൻ്റെ ഏതെങ്കിലും ഒരു മൂലക്ക് ഇത് വെച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഫ്രിഡ്ജിൽ വരുന്ന ബാഡ് സ്മെല്ലൊക്കെ നമുക്ക് ഒഴിവാക്കി കിട്ടാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ നമ്മൾ ഫ്രിഡ്ജിൽ മീനും ഇറച്ചിയൊക്കെ വെക്കുന്നതാണല്ലോ, അപ്പോൾ കുറേ കഴിയുമ്പം എന്തായാലും ഫ്രിഡ്ജിൽ ബാഡ് സ്മെല്ലൊക്കെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് ആ ഒരു ബാഡ് സ്മെല്ല് പോയി കിട്ടാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു കോർണറിൽ ഇതേ രീതിയിൽ നമുക്ക് ഈ ഒരു പഞ്ഞി വെച്ച് കൊടുക്കാം കേട്ടോ. ഏതെങ്കിലും ഒരു മൂലക്ക് വെച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഫ്രിഡ്ജ് തുറക്കുന്ന സമയത്ത് നല്ലൊരു സ്മെല്ലായിരിക്കും കേട്ടോ. ബാഡ് സ്മെല്ലെല്ലാം പോയിട്ട് ഈ ഒരു നാരങ്ങൻ്റെ സ്മെല്ലായിരിക്കും നമുക്ക് അനുഭവപ്പെടാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ ഒരു ടിപ്പും ചെയ്ത് നോക്കണേ. ഇതേപോലെ അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത്, നമ്മൾ ഫ്രീസറിലൊക്കെ ചില സമയത്തൊക്കെ ഐസ് ഇങ്ങനെ ഫ്രീസറിൻ്റെ മുകളിൽ ഇങ്ങനെ കെട്ടിക്കിടക്കല്ലോ, അപ്പോൾ നമുക്ക് അതേ രീതിയിൽ കെട്ടിക്കിടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഫ്രീസറിൽ കുറച്ച് ചെറുനാരങ്ങ നീര് ഇതേപോലെ പിഴിഞ്ഞിട്ട് എല്ലാ ഭാഗത്തും തട്ടുന്ന രീതിയിൽ ഇതേപോലെ തന്നെ ഉരച്ചു കൊടുക്കട്ടോ. അങ്ങനെ ഉരച്ചു കൊടുക്കുന്ന സമയത്ത് നമ്മുടെ ഫ്രീസർ നല്ല സ്മെല്ലും ആയിരിക്കും, മാത്രമല്ല നമുക്ക് ആ ഒരു ഐസ് കിട്ടുന്ന ആ ഒരു പ്രശ്നം ഉണ്ടാവില്ല കേട്ടോ. ഫ്രിഡ്ജ് എപ്പോഴും വർക്കിംഗ് ആയത് കാരണം ചില സമയത്തൊക്കെ ഐസ് ഇങ്ങനെ മഞ്ഞ് പലമ പോലെ ഇങ്ങനെ കെട്ടിക്കിടക്കുന്നതായിട്ട് കാണാൻ പറ്റും. അങ്ങനെ ആകുമ്പോൾ നമുക്ക് കറണ്ട് ബില്ലൊക്കെ കൂടുതലായിരിക്കും. അപ്പോൾ എല്ലാവരും ഈ ഒരു ടിപ്പ് ചെയ്ത് നോക്കണേ. ഇനി അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് നല്ലൊരു ക്ലീനിങ് സൊല്യൂഷനാട്ടോ ഞാനിവിടെ ഉണ്ടാക്കുന്നത്. അതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് ഇതാ കുറച്ച് നാരങ്ങ പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു നാരങ്ങ നല്ല രീതിയിൽ തന്നെ പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഒരു നാരങ്ങ ജ്യൂസിലേക്ക് കുറച്ച് വിനാഗിരിയും കൂടെ ഒഴിച്ചു. വിനാഗിരി ഒഴിച്ചതിന് ശേഷം ഇനി ഞാനിതിലേക്ക് കുറച്ച് ബേക്കിംഗ് സോഡയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ബേക്കിംഗ് സോഡയും വിനാഗിരിയും ചെറുനാരങ്ങ നീരും നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്തെടുക്കട്ടോ. അപ്പോൾ ഇങ്ങനെ ഒരു പതപതയായി പതിഞ്ഞ് പൊങ്ങി വരുന്നത് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഇത് നല്ലൊരു ക്ലീനിങ് സൊല്യൂഷൻ തന്നെയാണ് ഇത്. അപ്പോൾ ഇത് നല്ല രീതിയിൽ തന്നെ ഒന്ന് സ്പൂൺ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതൊരു സ്പ്രേ ബോട്ടിലേക്ക് ഒഴിച്ചു മാറ്റട്ടോ. അങ്ങനെ സ്പ്രേ ബോട്ടിലേക്ക് ഒഴിച്ചു മാറ്റി കഴിഞ്ഞാൽ നമുക്കിത് കുറേ കാര്യങ്ങൾ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു കിഡിലൻ സൊല്യൂഷൻ തന്നെയാണ് ഇത്. അപ്പോൾ നമുക്ക് കിച്ചൺ കൗണ്ടർ ടോപ്പിൽ ഇതേ രീതിയിലൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് തുടച്ചെടുക്കുകയാണെങ്കിൽ കൗണ്ടർ ടോപ്പിൽ വരുന്ന പ്രാണികളെയും അതേപോലെ കുഞ്ഞീച്ചകളെയും എല്ലാം നമുക്ക് തുരുത്തി ഓടിക്കാനായിട്ട് പറ്റും കേട്ടോ. ഈ ഒരു വിനാഗിരിൻ്റെ സ്മെല്ലും അതേപോലെ ബേക്കിംഗ് സോഡ ഇതിലുണ്ടല്ലോ. അപ്പോൾ ക്ലീനിങ് പർപ്പസിനൊക്കെ നല്ല അടിപൊളി ടിപ്പ് തന്നെയാണത്. വിനാഗിരിയും അതേപോലെ ബേക്കിംഗ് സോഡയും എല്ലാം ഉള്ളത് കാരണം നല്ല സ്മെല്ലും ഉണ്ടാവും, മാത്രമല്ല എന്ത് അഴുക്കുണ്ടെങ്കിലും ആ അഴുക്കൊക്കെ പെട്ടെന്ന് പോയി കിട്ടാനായിട്ട് പറ്റും ചെയ്യും കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ ഒരു ടിപ്പ് ചെയ്ത് നോക്കാം. സ്പ്രേ ബോട്ടിലാക്കി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അകത്തൊക്കെ നല്ലൊരു സ്മെല്ലായിരിക്കും കേട്ടോ അത് സ്പ്രേ ചെയ്ത് കൊടുക്കുന്ന സമയത്ത്. അതേപോലെ നമ്മുടെ ഡൈനിങ് ഹാളിലും റൂമിലൊക്കെ കർട്ടൻ്റെ മുകളിലൊക്കെ ഇതേപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ റൂമിലേക്ക് വരുന്ന സമയത്ത് തന്നെ ആ ഒരു നാരങ്ങൻ്റെ സ്മെല്ലായിരിക്കും കേട്ടോ അനുഭവപ്പെടാനായിട്ട് പറ്റുക. അതേപോലെ നമ്മുടെ കിച്ചണിൽ ജോലികളൊക്കെ കഴിഞ്ഞാൽ കിച്ചണിൻ്റെ ഗ്യാസ് അടുപ്പൊക്കെ ഇതേ രീതിയിൽ നമുക്കൊന്ന് സ്പ്രേ ചെയ്തിട്ട് തുടച്ചിടുകയാണെങ്കിൽ നമ്മൾ കിച്ചണിലോട്ടേക്ക് വരുന്ന സമയത്ത് നല്ലൊരു നാരങ്ങൻ്റെ സ്മെല്ലായിരിക്കും ഉണ്ടാവാൻ പറ്റുക. അതേപോലെ പ്രാണികളോ മറ്റ് ജന്തുക്കളോ ഉറുമ്പോ പാറ്റയോ ഒന്നും കിച്ചണിലോ കിച്ചൺ കൗണ്ടർ ടോപ്പിലോ അതേപോലെ ഗ്യാസ് സ്റ്റവിലൊന്നും കയറാനും ചാൻസ് ഇല്ല കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ ഒരു ടിപ്പ് ചെയ്ത് നോക്കുക. അതേപോലെ രാത്രിയിൽ നമ്മൾ ജോലിയൊക്കെ കഴിഞ്ഞതിന് ശേഷം കിച്ചൺ സിങ്കിൽ ഇതേ രീതിയിൽ ആ ഒരു സീവിൻ്റെ ഉള്ളിലേക്ക് ഇതേ രീതിയിൽ കുറച്ചൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കട്ടോ. സീവിൻ്റെ ഉള്ളിലേക്ക് കിച്ചൺ സിങ്കിൽ ആ ഒരു ഡ്രെയിനേജ് ഹോളിലേക്ക് ഇതേപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന പഴുതാര ചെറിയ തരം പ്രാണികൾ പാറ്റകളെയൊക്കെ പാറ്റകൾ മുട്ടിട്ട് പെരുകുന്ന ആ ഒരു സ്ഥലമാണ് ഈ ഒരു കിച്ചൺ സിങ്കിൽ സീവിൻ്റെ ഉള്ളിൽ. അപ്പോൾ ഇത് ഈ ഒരു സ്പ്രേ കാരണം ഈ ഒരു സ്മെല്ല് കാരണം അവകളൊന്നും അതിൻ്റെ ഉള്ളോട്ടേക്ക് വരില്ല, മാത്രമല്ല അവിടെ വന്നിട്ട് മുട്ടിടാനും ചാൻസ് ഇല്ല. അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിക്ക് ചെയ്ത് നോക്കുക. അതേപോലെ നമ്മുടെ വീട്ടിലെ ഗ്ലാസിൻ്റെ ടേബിളൊക്കെ ഇതേ രീതിയിൽ തുടച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ല നീറ്റായിരിക്കും ചില്ല് കാണാനായിട്ട്. അതുമാത്രമല്ല നല്ലൊരു സ്മെല്ലും കൂടി ആയിരിക്കും. ഇപ്പം നമ്മുടെ വീട്ടിൽ പെട്ടെന്ന് ഗസ്റ്റൊക്കെ വരികയാണെങ്കിൽ ഇത് കുറച്ച് നിന്ന് തെളിച്ചിട്ട് നമ്മൾ തറയൊക്കെ തുടയ്ക്കുന്ന സമയത്ത് നല്ല രീതിയിൽ തന്നെ തറ നല്ല സ്മെല്ലായിരിക്കും കേട്ടോ. നമ്മുടെ വീടിൻ്റെ ഉള്ളിലോട്ടേക്ക് കയറുന്ന സമയത്ത് നല്ല സ്മെല്ലായിരിക്കും അനുഭവപ്പെടാനായിട്ട് പറ്റും ചെയ്യുക. മാത്രമല്ല അതിൽ നമ്മൾ വിനാഗിരിയും അതേപോലെ ബേക്കിംഗ് സോഡയൊക്കെ ചേർത്തിട്ടുള്ളത് കാരണം
ക്ലീനായി കിട്ടുകയും ചെയ്യും. ചെറിയ തരം ഉറുമ്പുകൾ പ്രാണികളൊക്കെ വരുന്നത് ഒഴിവാക്കാനായിട്ട് പറ്റുകയും ചെയ്യും കേട്ടോ. അപ്പം എല്ലാവരും ഈ ടിപ്പുകളൊക്കെ ഒന്ന് ചെയ്ത് നോക്കണേ. അപ്പോൾ ഇന്ന് കാണിച്ച എല്ലാ ടിപ്പുകളും നിങ്ങൾക്ക് ഉപകാരപ്രദമാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഉപകാരപ്രദമാവുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നിങ്ങൾക്കറിയാവുന്ന പുതിയ ടിപ്പുകളുണ്ടെങ്കിൽ എനിക്കും കമൻറ്റിലൂടെ നിങ്ങളൊന്ന് പറഞ്ഞു തരണേ. പിന്നെ അടുത്ത പുതിയ വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഇൻഷാ അള്ളാ. താങ്ക് യു.